ഞാൻ നിങ്ങളോട് ഈ ഈ വൈകുന്നേരം സായം സന്ധ്യയിൽ പറയുന്നു, പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു. ബാംഗ്ലൂരിലെ കോടതിയിൽ നിന്ന് അതിന്റെ ഉത്തരവ് വന്നാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിക്കും, അവസാനിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അത്രയും വ്യക്തമായ കേസാണ് ഇന്ന് ബാംഗ്ലൂർ കോടതിയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. എന്താ കേരളത്തിന്റെ സ്ഥിതി? എനിക്ക് മുമ്പ് സംസാരിച്ച പലരും അവിടെ സംസാരിച്ചു കാണും. എന്താ ഇവിടുത്തെ സ്ഥിതി? കേരളത്തിന്റെ സ്ഥിതി എന്താ? വില വർധന വന്നെന്ന് കൂടി 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 പോവാണ്. സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത പരുവത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറി. അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവന് ജീവിക്കാൻ സാധിക്കില്ല. വില വർധനവ് കുതിച്ചുയരുകയാണ്. സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ പോലും വില വർധനവ് കൂടുന്നു. സാധാരണക്കാരന് വാങ്ങാൻ സാധിക്കാത്ത വിധം എല്ലാ സാധനത്തിന്റെയും വില കുതിച്ചുയരുന്നു. നിയന്ത്രിക്കാൻ സർക്കാരില്ല. നിയന്ത്രിക്കാൻ കഴിവുള്ളവർ LDF ൽ ഇല്ല. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ ദിവസങ്ങൾ കണ്ണിനീരിന്റെ വിഷയങ്ങൾ ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ നിയമമില്ല, നിയമ സംവിധാനമില്ല. സ്വസ്ഥമായ സാമൂഹ്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? എന്താ നാടിന്റെ സാഹചര്യം? ആർക്കും എന്തും ചെയ്യാം. എന്തു ചെയ്താലും ഇടതുപക്ഷത്തോട് അനുഭാവം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസില്ലാത്ത ഒരു നാടായി നമ്മുടെ. നമസ്കാരം. പിണറായി വിജയനെ വീണ്ടും വീണ്ടും എയറിലാക്കി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ എത്തിയപ്പോഴാണ് കെ സുധാകരന്റെ പിണറായിയെ പൊളിച്ചടിക്ക് ഈ കലക്കൻ പ്രസംഗം. ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. കഴിവുള്ളവർ ആരും തന്നെ LDF ൽ ഇല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത പിണറായിയും പിണറായിയുടെ സർക്കാരും ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നിങ്ങനെ മുഖ്യനെ വീണ്ടും പൊരിച്ചെടുക്കുകയാണ് കെ സുധാകരൻ. ജനങ്ങളെ ആവേശം കൊള്ളിച്ച കെ സുധാകരന്റെ തകർപ്പൻ പ്രസംഗം കേൾക്കാം. ഈ രാജ്യം നശിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ മൗലികമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കി വ്യക്തിപരമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നാടിനെ ചുട്ടുകരിക്കാൻ മനസ്സു കാണിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളം ഇന്നുവരെ ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ല. ഇതുപോലെ മോസ്റ്റ് കറപ്റ്റഡ് ചീഫ് മിനിസ്റ്റർ. ആ പണം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ആകാംക്ഷയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാണ് ആ അഴിമതി കഥകൾ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് പതിയൂ. ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ തരം താകാമോ എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. ശങ്കര നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു, അച്യുത മേനോൻ ഉണ്ടായിരുന്നു, EK നായനാർ ഉണ്ടായിരുന്നു, അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരെക്കുറിച്ചും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ കറപ്റ്റഡായ ഒരു മുഖ്യമന്ത്രി, ഇതുപോലെ കള്ളപ്പണമുണ്ടാക്കാൻ സമർത്ഥനായ ഒരു മുഖ്യമന്ത്രി, ഇതുപോലെ കുടുംബത്തെ മാത്രം സ്നേഹിച്ച സേവിച്ച ഒരു മുഖ്യമന്ത്രി, കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണം ദുരുപയോഗം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് അദ്ദേഹം പറയാറ്? എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിക്കുത്തിൽ ഖലമില്ല, അതുകൊണ്ട് കുനിയാൻ എനിക്ക് ഭയമില്ല. പക്ഷേ അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ പരിശോധിക്കണം. സ്വന്തം മകളുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്ത എക്സാലോജിക് എന്ന് പറയുന്ന ഒരു വൻകിട സ്ഥാപനം ഇന്ന് കോടതിയിലാണ്. അവിഹിതമായി പണമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ SFIO എടുത്തിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ അത് പാടില്ല, ആ കേസ് നടത്തരുത്, നടത്താൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ, രണ്ട് ഹൈക്കോടതികളിൽ
സമീപിച്ച പിണറായി വിജയന്റെ മകൾ. രണ്ടു കോടതിയും സമ്മതിച്ചില്ല. കേരളത്തിലെ കോടതി വെട്ടിത്തുറന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലെ കോടതി, കർണാടകയിലെ കോടതി അവരും വെട്ടിത്തുറന്ന് പറഞ്ഞു. അന്വേഷണം നടക്കുന്നു. അഴിമതി ഇല്ല എന്ന് പിണറായി പറയുന്നു. അഴിമതി പറയില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളോട് പിണറായി വിജയൻ പറയുന്നത്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മുതൽ മുടക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടിയതല്ല. എന്റെ ഭാര്യ സ്കൂൾ ടീച്ചറാ, പെൻഷൻ പറ്റി. ആ പെൻഷന്റെ ആനുകൂല്യം കൊണ്ടാണ് എക്സാലോജിക് എടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താ ഒന്ന് പരിശോധിക്കുക. ഒന്ന് പറയുന്നത് വിവരക്കേട്, രണ്ട് പറയുന്നത് സ്വയം ഏറ്റെടുക്കുന്നു. ഏത് അഴിമതി ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലാണ് സംസാരം. എക്സാലോജിക് കമ്പനിയും നമ്മുടെ മണൽ ഖനന കമ്പനികളും തമ്മിൽ എന്ത് ബന്ധമാണ്? മണൽ കമ്പനിയിൽ നിന്ന് മാസാമാസം കോടികൾ എഴുതി വാങ്ങിയിരിക്കുന്നു ഈ കമ്പനി. ചോദിച്ചു എന്തിന്? അത് അവർ ചെയ്ത സേവനത്തിന് കമ്പനി കൊടുത്ത് സേവനത്തിന് വേതനമാണ് എന്നാണ്. എന്നാൽ അന്വേഷിച്ചു, മുഴുവൻ ഫയല് പരിശോധിച്ചു. എക്സാലോജിക് കമ്പനിക്ക് ഈ കമ്പനിയുമായി ഒരു ഉത്തരവാദിത്വമില്ല, ഒരു കരാറില്ല. അവർ തമ്മിൽ കരാറില്ലാതെ എങ്ങനെ മാസാമാസത്തെ മാസപ്പടി വാങ്ങി കോടികൾ ഉണ്ടാക്കിയത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ കമ്പനിയും അതുപോലെ പണമുണ്ടാക്കി. എല്ലാ നിയമങ്ങളും നിയമവകുപ്പ് എല്ലാ നിയമവും നിയമത്തിന്റെ വഴികളും തട്ടി മാറ്റിക്കൊണ്ട് അഴിമതി കാട്ടിയ അച്ഛനും മകളും